ലാലേട്ടൻ മമ്മൂക്ക ഒന്നാമതും രണ്ടാം സ്ഥാനവും കൈവരിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം തന്നെയാണ്. അത് ഇന്നും മാറാതെ നിൽക്കുന്നത് തന്നെയാണ്. ലാലേട്ടൻ മമ്മൂക്ക തുടങ്ങിയ പട്ടികയിൽ, സൂപ്പർ ഹീറോസിന്റെ പട്ടികയിൽ എപ്പോഴും വരുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നായകൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, എം പി എന്ന രീതിയിൽ തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് ഗോപിക്ക് എതിരായ ചില വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം 1 രൂപ വിഷു കൈനീട്ടമായി കൊടുത്തതിന് ശേഷം സ്ത്രീകളെ കൊണ്ട് കാല് തൊടിയിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ബലമായി ബലം പ്രയോഗിച്ച് അങ്ങനെയുള്ള രീതിയിൽ, ഒരു മുതലാളിത്തത്തിന്റെ രീതിയിൽ അവരെ കൊണ്ട് അനുഗ്രഹം വാങ്ങിപ്പിച്ചു എന്നുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. എന്നാൽ ഇതിനെതിരെ താരം അങ്ങനെ ഒന്നും പ്രതികരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ വല്ലാതെ ആരാധകരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശകരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ പോലും ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഒരു മറുപടിയായി തന്നെ സുരേഷ് ഗോപി രംഗത്തെത്തുന്നത്. വിഷുക്കൈനീട്ടവും തുടർന്നുണ്ടായ കാൽത്തൊട്ട് മണക്കവും ഒക്കെ വലിയ വിവാദമായി നിൽക്കവേ തന്നെ മധുരമായ പ്രതികാരം വീട്ടിയിരിക്കുകയാണ് താരം. എം പിയും പൊതുപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ സുരേഷ് ഗോപി ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വേഗം തന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. പണയത്തിലായിരുന്ന ആധാരം വായ്പ കുടിശ്ശിക തീർത്ത് തിരികെ എടുത്ത് നൽകിയതിന് നന്ദി പറയാനെത്തിയ അമ്മയുടെ കാലുതൊട്ട് വണങ്ങുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വിമർശനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മാത്രമല്ല, കൈനീട്ടവും കൊടുത്ത് ഒരു പിടി കൊന്നപ്പൂവും കൊടുത്താണ് സുരേഷ് ഗോപി അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ ആഴ്ച കൊടുങ്ങല്ലൂർ നടന്ന സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിനൊരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ചിത്രവും വൈറലാകുന്നത്. കാറിലിരുന്ന് കൈനീട്ടം നൽകുന്നതിനിടെ സ്ത്രീകൾ സുരേഷ് ഗോപിയുടെ കാൽതൊട്ട് വണങ്ങിയെന്ന് CPM വിവാദമാക്കിയപ്പോൾ ഇതിന് മറുപടി എന്നോണം തന്നെയാണ് ആ അമ്മ കാല് പിടിക്കാനും തൊഴാനും ഒക്കെ വന്നപ്പോൾ തിരിച്ച് അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്ത് അമ്മയുടെ കാല് തൊഴുതത്. ഈ ഒരു അസുലഭ നിമിഷം ലഭിച്ചത് പുഷ്പയ്ക്കാണ്. ഇതിനോടകം തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിക്കേസ് ഹാളിൽ നടത്തിയ വിഷുക്കൈനീട്ടം പരിപാടിയിലായിരുന്നു ഈ സംഭവം നടന്നത്. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ സുശാന്ത് നിലമ്പൂർ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് സുരേഷ് ഗോപിയും കണ്ണംകുളങ്ങര സ്വദേശിനി പുഷ്പയെ കുറിച്ച് അറിയുന്നത്. പുഷ്പ താമസിക്കുന്ന വീടിന്റെ ആധാരം പണയത്തിലായിരുന്നു. ഇളയ മകൻ മരിച്ചതോടെ ലോട്ടറി വിൽപ്പന തുടങ്ങിയ പുഷ്പയുടെ ജീവിതത്തെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ സുരേഷ് ഗോപി സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു. പണയത്തിലിരുന്ന ആധാരം താരം തിരിച്ചെടുത്തു നൽകി. ഇതിന് നന്ദി പറയാൻ കൂടി പുഷ്പ കൊടുങ്ങല്ലൂരിൽ പരിപാടി എത്തിയത്. സുരേഷ് ഗോപിയെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അമ്മയെ എം പി ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു മടിയും ഇല്ലാതെ തന്നെയാണ് പുഷ്പ അമ്മയെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ദൃശ്യങ്ങൾ മാത്രമല്ല, ചിത്രങ്ങൾ അടങ്ങിയതും ഇപ്പോൾ വൈറലായി തന്നെ. ഇതിനൊക്കെ ഒടുവിലാണ് കൈനീട്ടം നൽകിയ ശേഷം കാലിൽ തൊട്ട് വന്നിച്ചത്. പിന്നീട് കണിക്കൊന്നയും കൊടുത്താണ് അമ്മയെ അവിടെ നിന്ന് അദ്ദേഹം യാത്രയാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കെല്ലാം ഒരു ചെറിയ മധുര പ്രതികാരം, അല്ലെങ്കിൽ ഒരു മധുര വിമർശനത്തിനുള്ള മറുപടി എന്ന് തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തനം നമ്മൾ മലയാളികൾ നോക്കിക്കാണുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ